ഇന്ന് ഞാൻ എന്റെ അടുക്കളയിൽ പ്രിപ്പയർ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ആരും കേൾക്കാത്ത ഒരു സാധനം ഞാൻ വിചാരിക്കുന്നു മുട്ട അവിയൽ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്ന വീഡിയോ മൊത്തം കാണാ സ്കിപ്പ് ചെയ്യാതെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് അത് കണ്ടിട്ട് അതുപോലെ ട്രൈ ചെയ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ എനിക്കില്ല കമൻസ് തരാൻ മറക്കണ്ട ലൈക്ക് ചെയ്യൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു വെജിറ്റബിൾസ് ഇതിലിട്ടു മുരിങ്ങയ്ക്ക ഉരുളക്കിഴങ്ങ് സവാള ഇതിലിട്ടിട്ടുണ്ട് ഇനി മഞ്ഞപ്പൊടി കുറച്ചിടാം കുറേ കൂടുതൽ ഇട്ടിടാം ഭയങ്കര മഞ്ഞളായി പോവും ഞാൻ എൻ്റെ സ്പൂണിൽ കുറച്ചിടുന്നുണ്ട് പിന്നെ ഉപ്പ് ഉപ്പ് ഒരു ഒരു സ്പൂണോളം ഇടുന്നുണ്ട് ഉപ്പ് ഇതിലിടണം ഉപ്പിട്ടു പിന്നെ ഇത് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് വേവിക്കാം നമുക്ക് അടച്ച് വെച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നുണ്ട് കുറച്ചേ ചേർക്കാവൂ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാമല്ലോ അടുപ്പ് കത്തിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ഇപ്പോൾ തേങ്ങയൊക്കെ അരച്ച് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ വെള്ളം ചേർക്കും ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം കഷ്ണം എന്തോ നോക്കാം നമുക്ക് വെന്തു പിന്നെ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അതിൽ വെള്ളം ഇല്ല അത് വെള്ളം കുറവേ ഉള്ളൂ ഇത്രയേ വെള്ളമുള്ളൂ ഇനിയിപ്പോൾ തേങ്ങ ഇതൊക്കെ ചേർക്കുമ്പോൾ ചെറുതായിട്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യണം തേങ്ങ ജീരകം ചുവന്ന മുളക് പിന്നെ അത് നന്നായിട്ട് അരച്ചതിന് ശേഷം ചെറിയ ഉള്ളി ചതച്ചിട്ട് ഇത് ചേർക്കുന്നുണ്ട് ഇനി ഈ മിക്സി കഴുകി ഒഴിക്കുന്നത് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്തിട്ടാണ് കഴുകി ഒഴിക്കാൻ പോകുന്നത് ആദ്യം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ മുട്ട മുറിച്ചിട്ട് ഇതൊക്കെ ചേർക്കാം ഇത് ചില മുളകിന് കളറ് നല്ലോണം ഉണ്ടാവും എരിവ് കുറവായിരിക്കും അപ്പോൾ എൻ്റെ ഈ മുളക് അങ്ങനത്തെ നോക്കുന്നു അത് വെള്ളം കുറഞ്ഞതുകൊണ്ട് കുറച്ചും കൂടി മിക്സി കഴുകി വെള്ളം ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് അടുക്കി പിടിക്കും ചെറിയ അടുപ്പത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ ഇനി കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർക്കും കാരണം ഇനി മുട്ട ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കണം അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ചേർക്കാം പിന്നെ നമുക്ക് മുട്ട അരിഞ്ഞിട്ട് ഇടാതില്ല മുട്ട ഇങ്ങനെ അരിഞ്ഞിട്ട് ചേർക്കണം ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ കയ്യിൽ പിടിച്ചതാണ് ഇത് കുറച്ചും കൂടി ചാറ് വേണം ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കുറച്ചും കൂടി ചേർക്കാം ഇതിപ്പം ഞാൻ സൈഡ് ഡിഷായിട്ട് ചോറിന് സൈഡ് ഡിഷായിട്ടാണ് ഞാനിപ്പോൾ മുട്ട അവിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇത്ര മതി വെള്ളം ഇതൊന്നും ഇങ്ങനെ അടച്ച് വെക്കണ്ട ഞാൻ നേരത്തെ അടച്ച് വെക്കാൻ പറഞ്ഞത് തെറ്റിപ്പോയി അത് അടയ്ക്കണ്ട ഞാൻ പൊതുവേ തേങ്ങ ചേർത്താൽ പിന്നെ ഞാൻ അടച്ച് വെക്കാറില്ല ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫാക്കാം ഇത്ര പെട്ടെന്നായി മുട്ട അവിയൽ
മുട്ടാവിയല ഇനിപ്പോ ഇതിൽ എണ്ണ ഒന്നും ചേർക്കണ്ട കറിവേപ്പില എണ്ണ ഒന്നും വേണ്ട അതില് ഇതൊന്ന് തിളക്കുമ്പോൾ നമുക്ക് ഓഫ് ആക്കി നമ്മുടെ മുട്ടാവിയൽ റെഡിയായി ഇത് ഓഫ് ആക്കാനായി അപ്പോൾ ഇതിൽ ഉപ്പ് മുളക് എരിവൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഓഫ് ആക്കാം ടേസ്റ്റ് നോക്കിയിട്ട് കഷ്ണത്തിൽ ഇപ്പോഴേ പിടിച്ചിട്ടുണ്ടാവില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ട് ചാറ് മാത്രം നോക്കുന്നുണ്ട് ഞാൻ ഉപ്പ് കണക്കാണോ എന്നൊക്കെ ഉപ്പും എരിവും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടോ എല്ലാം കണക്കായിട്ടുണ്ട് മുട്ടാവിയൽ ഇപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാം കണക്കായിട്ടുണ്ടെന്ന് അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ ഇതൊരു റയർ ഇതാണെന്ന് തോന്നുന്നു ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല എന്നിട്ട് എനിക്കെല്ലാം കമൻസ് തരാനും മറക്കണ്ട എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു